അണ്ണാഡി എം കെയിലെ ഏക നേതൃത്വ തർക്കം തെരുവിലേക്ക്. ഒ പനീർസെൽവത്തെ രൂക്ഷമായി വിമർശിച്ച മുതിർന്ന നേതാക്കൾ. അണ്ണാഡി എം കെ ആസ്ഥാനത്ത് സ്ഥാപിച്ചിരുന്ന ഒ പനീർസെൽവത്തിന്റെ പോസ്റ്റർ പ്രവർത്തകർ വലിച്ചുകീറിയെന്നും നേതൃത്വം ഇടപെട്ട പോസ്റ്റർ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ തർക്കം തെരുവിൽ തുടരുമെന്നും മുന്നറിയിപ്പ്. ഇരട്ട നേതൃത്വം വേണ്ടെന്ന അഭിപ്രായം ശക്തമായ സാഹചര്യത്തിലാണ് ജനറൽ കൗൺസിൽ വിളിക്കാൻ അണ്ണാഡി എം കെ തീരുമാനിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി പളനിസ്വാമിക്കാണ് മുൻതൂക്കം. ജനറൽ കൗൺസിലിൽ പാർട്ടി അധ്യക്ഷനെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നേക്കും. അങ്ങനെ വന്നാൽ ഇ പി എസിന് മറികടക്കാൻ ഒ പി എസിന് സാധിക്കില്ല. ഇതോടെയാണ് പാർട്ടി കോർഡിനേറ്റർ സ്ഥാനം ഉപയോഗപ്പെടുത്തി ജനറൽ കൗൺസിൽ തടയാനുള്ള ശ്രമങ്ങളുമായി ഒ പനീർസെൽവം രംഗത്തെത്തിയത്. ഒ പി എസ് പക്ഷത്തെ നിരവധി പ്രമുഖർ ഇതിനകം തന്നെ എടപ്പാടി പളനിസ്വാമി പക്ഷത്ത് എത്തിക്കഴിഞ്ഞു. മാത്രമല്ല ഇരുപക്ഷത്തെയും പ്രവർത്തകർ ചേരിതിരിഞ്ഞാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒ പി എസിനെതിരെയും ഇ പി എസിനെതിരെയും തമിഴ്നാടിൻ്റെ വിവിധയിടങ്ങളിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇരുപക്ഷത്തെയും അവകാശവാദങ്ങൾ പാർട്ടിയുടെ പിളർപ്പിലേക്ക് തന്നെ വഴിവെക്കാനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. ജനറൽ കൗൺസിൽ നടത്താൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഇ പി എസ് പക്ഷം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതി ഇതിനുള്ള നിർദ്ദേശം ആവടി പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൗൺസിലിൽ പങ്കെടുക്കുന്ന എല്ലാവരും പാർട്ടി നൽകിയ കത്തും തിരിച്ചറിയൽ കാർഡും ഉപയോഗിച്ച് മാത്രമേ യോഗത്തിനെത്താവൂ എന്നും നിർദ്ദേശമുണ്ട്. ജനറൽ കൗൺസിൽ നടത്താതിരിക്കാൻ ഒ പി എസ് പക്ഷം ശ്രമം തുടരുമ്പോൾ യോഗം നടത്തണമെന്ന് എടപ്പാടി പളനിസ്വാമി ഇന്നലെയും ആവർത്തിച്ചു. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.